അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ, സാറിനെ കാണാമെന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. സാധാരണ പ്രസംഗം നടത്തി വിവാദത്തിലാകുന്നത് മന്ത്രി സജി ചെറിയാനെ പുതിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട്. എന്നാൽ ഇന്ന് ആലപ്പുഴയിലെ മന്ത്രി പ്രസംഗിക്കുമ്പോ കൂവൽ ഉണ്ടായി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ. ഓ, ഹേമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. പതിവിൽ നിന്ന് വിപരീതമായി സദസ്സിൽ നിന്നൊരു കൂവൽ. കുറേ നാളായി തുടങ്ങിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. 7 വർഷം കൊണ്ട് 86 ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പോവാണ് അവിടുന്ന്. ഇതെല്ലാരും പറ ഡയലോഗ് ആണ്. നോണെങ്കിലും കേൾക്കാൻ നല്ല രസം. ഈ വർഷം നമ്മള് എന്തിനാണോ കൂവി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? അത് വേറെ സ്വന്തം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി. മിണ്ടാതിരിക്കണേ ചെറ്റ പട്ടി തെണ്ടികളെ. മീറ്റിംഗ് കേട്ടോ, മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്ന് പോവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. താമസിച്ചില്ല, പ്രസംഗം കേൾക്കുന്ന LDF പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്, അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. കൂവിയ ആളെ ഹാളിൽ ബലമായി പുറത്തിറക്കി. പിന്നാലെ പോലീസ് എത്തി. വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോ. മദ്യലഹരിയിലാണ് ഇയാൾ കൂവിയതെന്നാണ് സംശയം. എന്നാലും അവന്റെ നെഞ്ചുറപ്പ് കുറച്ച് കടുപ്പം തന്നെ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചറക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ.